തിരുവനന്തപുരത്ത് ഇന്നലെ വളരെ ദുഃഖകരമായ ഒരു സംഭവം നമ്മൾ കണ്ടു തിരുവനന്തപുരം ആരനാട് ഇന്നലെ ഒരു കുടുംബത്തിലെ നാലുപേരാണ് മുങ്ങി മരിച്ചത് മരിച്ച ഒരു കുടുംബത്തിലെ നാലു പേരുടെയും സംസ്കാരം ഇന്ന് നടക്കുകയാണ് കുളത്തൂർ സ്വദേശി അനിൽകുമാറും മകനും ബന്ധുക്കളായ യുവാക്കളുമാണ് മരിച്ചത് സി പി അജിതയ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ആര്യനാട് മൂന്നാറ്റുമുക്കിലാണ് നാടിനെ നടുക്കിയ ഒരു സംഭവം ഇന്നലെ വൈകിട്ടുണ്ടായത് പോലീസ് ഉദ്യോഗസ്ഥനായ അനിൽകുമാർ മകൻ അതുപോലെ തന്നെ സഹോദരിയുടെയും സഹോദരന്റെയും രണ്ട് മക്കൾ ഇവരാണ് ആറ്റിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത് ഇന്നലെ വൈകിട്ടാണ് സംഭവം നടന്നത് അനിൽകുമാറിൻ്റെ വീടാണിത് തൊട്ടടുത്ത് തന്നെ കുടുംബ വീടുണ്ട് ഇവിടെ എല്ലാവരും ഒത്തുചേർന്നിരുന്നു കുടുംബാംഗങ്ങളെല്ലാം അതിനുശേഷം തൊട്ടടുത്ത ഒരു കൃഷിസ്ഥലമുണ്ട് അവിടെ ചിലറെ കൃഷിപ്പണികൾക്കൊക്കെ ശേഷം ആറ്റിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു ആറ്റിലെ ചുഴിയിൽപ്പെട്ട് ഒരാൾ പോവുകയും മറ്റുള്ളവർ അവരെ യും ചെയ്തു മനസ്സിലാക്കുന്നത് ഏതായാലും നാട്ടുകാരെല്ലാം ഉണ്ട് എന്താണ് ഇന്നലെ ഇന്നലെ നടന്ന കൃഷിക്കും വളമിടാൻ പോയതാണ് അവരെല്ലാവരും കൂടി വളം കഴിഞ്ഞ് വളം ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുളിക്കാനായിട്ട് ഇറങ്ങിയതാണ് അനിയെന്ന് പറയുന്ന ആള് കരി മറ്റു പിള്ളേരാണ് വെള്ളത്തിൽ ഇറങ്ങിയത് അതിൽ ഇളയ കുട്ടി കുഴിയിലോട്ടകപ്പെട്ടവടെ രക്ഷിക്കാനായിട്ടാണ് അവരെ ചാടിയത് ആ ചാടിക്കഴിഞ്ഞപ്പോഴേക്ക് ഒരാള് മൂന്ന് പേര് കറി കയറിയിട്ട് അതിൽ ഒരാൾ കൂടി വീണ്ടും ഇവരെ രക്ഷിക്കാനായിട്ട് വീണ്ടും അങ്ങനെയാണെങ്കിൽ നാലുപേര് അപകടത്തിൽ പെട്ട അവിടെ ഒരു കുഴി കുഴിയെന്ന് വെച്ചാൽ ഒരു കയം ഉണ്ടായിരുന്നു ആ കയത്തിലാണ് ആ കയത്തിൽ ഇതിനു മുമ്പും ആൾക്കാർ വീണിട്ടുണ്ട് അങ്ങനെ മരിച്ചിട്ടുമുണ്ട് പുഴയുടെ ഈ ഭാഗം ഒരു അപകടമേഖലയാണോ ശരിയാണ് കരുത്തായിട്ട് അങ്ങനെ ഉള്ളതല്ല അതിലൊരു വേറെ നേരത്തെ ഉണ്ടായിരുന്നു അങ്ങനെ അറിയുമ്പോഴും ഇവർക്ക് അറിയില്ല അറിയാത്ത സ്ഥലം ചില സ്ഥലങ്ങളിൽ കുഴികളുണ്ടാവും ആ കുഴികളിലാണ് കുഞ്ഞുങ്ങളാണ്